1.5 കോടി രൂപയുടെ ഈ ലക്ഷറി ബസ്സില് ഈ പറഞ്ഞ മുഴുവൻ മന്ത്രിമാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുന്ന ഈ യാത്ര കേരളത്തിന്റെ ഏത് പ്രശ്നം പരിഹരിക്കും എന്നുള്ളതാണ് പ്രധാനമായി കേരളം ചോദിക്കുന്ന ചോദ്യം. മുടങ്ങിയ ക്ഷേമ പെൻഷനുകൾ ഈ 140 അസംബ്ലി മണ്ഡലങ്ങളിൽ വെച്ച് വിതരണം ചെയ്യും എന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ അവിടെ വന്നുകൂടുന്ന സാധാരണക്കാരനെ, പാവപ്പെട്ടവര് അവകാശമായി കിട്ടേണ്ട കാര്യങ്ങൾ ഇതാ ഞാൻ തരാൻ വേണ്ടിയാണ് വരുന്നത്, നിങ്ങൾ ധൈര്യമായി വന്നോളൂ 140 മണ്ഡലങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക്, നിങ്ങളുടെ അടുത്തേക്ക് ഇതാ ഗവൺമെന്റ് വരുന്നു, മുഖ്യമന്ത്രി വരുന്നു, എല്ലാ മന്ത്രിമാരും വരുന്നു, ഡിപ്പാർട്ട്മെന്റുകൾ വരുന്നു, ഉദ്യോഗസ്ഥന്മാർ വരുന്നു, ഞങ്ങൾ പണം തരാനാണ് വരുന്നത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് വരുന്നത് എന്ന് പറയാനുള്ള ആർജവം ഈ മന്ത്രിസഭയ്ക്ക് ഉണ്ടായില്ല. ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം പറയാൻ അല്ലെങ്കിൽ പരിഹാരം കാണാൻ, ആ വിഷയം പരിഹരിക്കാൻ ഇതാ ജനങ്ങൾക്കിടയിലേക്ക് ജനനായകന്മാർ ഇറങ്ങുന്നു. നിങ്ങളുടെ പ്രതിനിധികളാണല്ലോ ഞങ്ങൾ, നിങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ചവരാണല്ലോ ഞങ്ങൾ, അതുകൊണ്ട് നിങ്ങളുടെ വേദനയ്ക്കും വിഷമങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാണ് ഞങ്ങൾ വരുന്നത് എന്ന് പറയാനുള്ള ആർജവം, ആത്മവിശ്വാസം ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് വരുന്നത്? ഇപ്പോൾ ഉദ്ഘാടന സമ്മേളനത്തിൽ തന്നെ പലസ്തീനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ 140 ഇടത്ത് നടക്കാൻ പോകുന്ന പ്രസംഗങ്ങളിൽ, ഉത്ബോധനങ്ങളിൽ കേന്ദ്രവിരുദ്ധമായും പലസ്തീന് എതിരായും അനുകൂലമായും ഒക്കെയുള്ള വികാരം ഉണർത്തിവിടാനല്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, കഴിയുമോ എന്നുള്ളതാണ് കേരള ജനത ഉറ്റുനോക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ന് ഇത്ര പരിതാപകരമായ അവസ്ഥയിലേക്ക് ഈ സംസ്ഥാനം പതിച്ചത് എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന കാര്യങ്ങളുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് വാങ്ങുന്ന സംസ്ഥാനമാണ് കേരളം, അതിൽ നമ്പർ 1 ആണ്. ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും സാധാരണക്കാരൻ ഇത് ഇംഗ്ലീഷിൽ പറയുന്നത് കൊണ്ട് ഇതിന്റെ മലയാളം എന്താന്ന് മനസ്സിലാവുകയല്ല, ഇതിന്റെ മലയാളം മലയാളത്തിൽ പറയാൻ കൊള്ളില്ല, അത്ര നാണകെട്ട സാധനമാണ് ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്. 53,000 കോടി രൂപ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് വാങ്ങുന്ന ഇന്ത്യയിലെ 1-ാമത്തെ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ അതിന്റെ പച്ച മലയാളം എത്രയേ ഉള്ളൂ, പിച്ചക്കാശ് വാങ്ങുന്ന, അവകാശമൊന്നുമല്ല പിച്ചക്കാശ് വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു 1-ാമത്തെ സംസ്ഥാനം. എന്താണ് കാരണം എന്നറിയാമോ? കൃത്യമായിട്ടുള്ള നികുതി പിരിച്ചിട്ടില്ല, നികുതി പിരിച്ചെടുക്കാതെ വന്നതുകൊണ്ട് നികുതി ഇല്ലാതെ സാമ്പത്തിക പരാധീനതയിൽപ്പെട്ട് ജനങ്ങൾക്ക് കൊടുക്കേണ്ട അടിസ്ഥാന ആനുകൂല്യങ്ങൾ തടയപ്പെടുന്ന സംസ്ഥാനം. അത് സാമ്പത്തിക മിസ്മാനേജ്മെന്റ് കൊണ്ടൊരു സംസ്ഥാനത്ത് സംഭവിച്ചാൽ അവിടുത്തെ ജനങ്ങൾ പട്ടിണിയിലും ക്രൈസിസിലുമായി പോകാതിരിക്കാൻ വേണ്ടി കേന്ദ്രം കൊടുക്കുന്ന ഗ്രാന്റിന്റെ പേരാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്. ഇത് വലിയ അഭിമാനമായിട്ടാണ് ഇവിടെ ഇടതുപക്ഷം പറയുന്നത്, അത് ഞങ്ങളുടെ അവകാശമാണെന്നാണ് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് എന്നുള്ളത് CAG കേരളത്തിൽ വന്ന് കണക്ക് പരിശോധിച്ചപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 28,500 കോടി രൂപയാണ് ഇവിടെ നികുതി പിരിച്ചെടുക്കാതെയുള്ളത്. ആരാ ഇവിടെ നികുതി കൊടുക്കാത്തത്? ഓട്ടോറിക്ഷ തൊഴിലാളി നികുതി കൊടുക്കുന്നുണ്ട്, ചുമട്ട് തൊഴിലാളി നികുതി കൊടുക്കുന്നുണ്ട്, ചെറുകിട കർഷകൻ നികുതി കൊടുക്കുന്നുണ്ട്, ചെറുകിട കച്ചവടക്കാരൻ നികുതി കൊടുക്കുന്നുണ്ട്. നികുതി കൊടുക്കാത്തതാരാണ്? നികുതി കൊടുക്കാത്ത CAG വ്യക്തമായി കണ്ടുപിടിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് അക്കമിട്ട് അടിവരയിട്ട് CAG രേഖപ്പെടുത്തി പിണറായി വിജയന്റെ കയ്യിൽ കണക്ക് കൊടുത്തിട്ടാണ് പോയത്. ഇവിടുത്തെ പാറമണ ലോബികൾ, പാറമണ കോടീശ്വരന്മാർ അവരുടെ നികുതി പിരിച്ചിട്ടില്ല. ഇവിടുത്തെ സ്വർണ വ്യാപാരികൾ, മഹാകോടീശ്വരന്മാർ, 100 കണക്കിന് ബ്രാഞ്ചുകൾ ഉള്ളവർ, ഷോറൂമുകൾ ഉള്ളവർ, അവരുടെ നികുതി പിരിച്ചിട്ടില്ല. വസ്ത്ര വ്യാപാരികൾ, വൻകിട വസ്ത്ര വ്യാപാരികൾ, അവരുടെ നികുതി പിരിച്ചിട്ടില്ല. എന്തിനാ എണ്ണി എണ്ണി പറയുന്നത്? സർക്കാർ പോലും സർക്കാരിന് നികുതി കൊടുത്തിട്ടില്ല. അതായത് സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ അവരുപയോഗിക്കുന്ന വൈദ്യുതിക്കും അവരുപയോഗിക്കുന്ന സർവീസിനും സർക്കാരിലേക്ക് കൊടുക്കേണ്ട നികുതി നിയമപ്രകാരം കൊടുക്കേണ്ടതുണ്ട്, അവര് പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ സമ്പന്നരെ സംരക്ഷിക്കുകയും സർക്കാർ സ്വയം സാമ്പത്തിക അച്ചടക്കം പാലിക്കാതിരിക്കുകയും ചെയ്ത് സാമ്പത്തിക ക്രൈസിസിലെത്തിയ സംസ്ഥാനങ്ങളുടെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇപ്പൊ ഇവിടെ എപ്പോഴും പറയുമല്ലോ കേന്ദ്രം ഞെരുക്കുകയാണ്, കേന്ദ്രം ഒന്നും തരുന്നില്ല, കേന്ദ്രം ഞങ്ങൾക്ക് 54,000 കോടിയാണ് തരാനുള്ളത് എന്നൊക്കെ കണക്ക് പറയുമ്പോൾ ഇവരുപയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ട്. അതായത് കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്ന പണം, അത് ഏത് ഡിപ്പാർട്ട്മെന്റ്, ഏത് വകുപ്പിൽ, ഏത് പദ്ധതിയിലാണെങ്കിൽ പോലും കിട്ടുന്ന പണം എങ്ങനെ ചെലവഴിച്ചു, എവിടെ ചെലവഴിച്ചു, ഏത് കാര്യത്തിന് ചെലവഴിച്ചു, എത്ര പേർക്ക് പ്രയോജനപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിലേക്ക് കൊടുക്കണം. അതിന്റെ പേരാണ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ്. കിട്ടിയ പണം എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതിന്റെ കൃത്യമായ കണക്ക് കേന്ദ്രത്തിലേക്ക് തിരിച്ചു കൊടുക്കുമ്പോഴാണ് അതിന്റെ അടുത്ത ഗഡു തരുന്നത്. ഈ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് 6 വർഷമായി കേന്ദ്രത്തിലേക്ക് കൊടുത്തിട്ട് നാണം കെട്ട ഒരു സംസ്ഥാനം. ഇവിടെ കണക്കെഴുതാൻ അറിയാം മേലെങ്കിൽ അത് കേന്ദ്രത്തോട് പറയണം, ഞങ്ങൾക്ക് കണക്കും തൊപ്പിയൊന്നും ഇല്ല, അക്കൗണ്ടബിലിറ്റി ഇല്ല, ഒരു സംവിധാനവും ഇല്ല, ഞങ്ങൾ ഇവിടെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഭരണമാണ്. ഇതാരാ പറഞ്ഞത്? പാർലമെന്റില് കേരളത്തിലെ MP ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് എഴുതി ചോദിച്ചൊരു ചോദ്യമുണ്ട്.
കേരളത്തിന്റെ സാമ്പത്തിക വരുമാനത്തിൽ കേരളം കേരളത്തെ കേന്ദ്രം ഞെരുക്കുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് കിട്ടാനുള്ളത് തരാത്തത് എന്ന് കോൺഗ്രസ് എം പി ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് പാർലമെന്റിൽ ചോദിച്ചപ്പോൾ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ തിരിച്ചു പറഞ്ഞ പാർലമെന്റിൽ പറഞ്ഞ മറുപടിയാണ് കഴിഞ്ഞ 6 വർഷമായി യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിന് സമർപ്പിക്കാത്ത ഒരേ ഒരു സംസ്ഥാനം അത് കേരളമാണ്. നാവിറങ്ങിപ്പോയില്ല ഇടതുപക്ഷത്തിന്? എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത്? അതിന്റെ കാരണം സാമ്പത്തിക മിസ്മാനേജ്മെന്റ് ആണ്. അപ്പൊ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നതും സർക്കാരിന് നികുതി ഇവിടെ പറയുന്നുണ്ട് ജി എസ് ടി ഞങ്ങൾ ഏറ്റവും കൂടുതൽ പിരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിടിച്ച പണവും കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ പണവും കൂടി ജനോപകാരപ്രദമായി വിനിയോഗിക്കാൻ കഴിയാതെ വരികയും അത് അടിച്ചു മാറ്റുകയും ചെയ്യുന്നു. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്ന ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ഫണ്ട് പാർട്ടി ഫണ്ടാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സി എ ജി പിടിച്ചിട്ടുണ്ട്. അതിന്റെ ഒക്കെ കണക്ക് ചോദിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ബജറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട്. അതായത് കേന്ദ്രം കേരളത്തിലേക്ക് തരുന്ന പദ്ധതി വിഹിതത്തിൽ എത്ര ശതമാനം ഓരോ സംസ്ഥാനത്തിനും വേണം എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ബജറ്റ് മാനേജ്മെന്റ് ഉണ്ടാക്കിയത്. ആ കമ്മിറ്റിയിൽ കേരളമുണ്ട്. അവിടെ പോയി ഒരക്ഷരം മിണ്ടാതെ കാര്യങ്ങൾ എന്താണെന്ന് അവതരിപ്പിക്കാൻ കഴിയാതെ നിശബ്ദരായിട്ടിരുന്നിട്ട് പറഞ്ഞാൽ മനസ്സിലാകുന്ന വല്ല മന്ത്രിമാരുണ്ടോ? ഇവിടെ നിശബ്ദരായിട്ടിരുന്നിട്ട് ഇങ്ങോട്ട് പോകുന്നു. എന്നിട്ട് ഇവിടെ വന്ന് കണക്ക് വന്നപ്പോഴാണ് അറിയുന്നത് അയ്യോ 1.9% കുറഞ്ഞുപോയി. എന്താണ് കാരണം? ജനസംഖ്യാനുപാതികമായിട്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അതനുസരിച്ചുള്ള വീതത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. കേരളത്തിന് മാത്രമല്ല, കേന്ദ്രത്തെ പഴിചാരുന്ന നയം തന്നെയാണ്. എന്തായാലും ഈ ഉല്ലാസയാത്രയുടെ ഒടുക്കം എങ്ങനെയാണെന്ന് തന്നെയാണ് കാണേണ്ടിയിരിക്കുന്നത്. 45 ദിവസത്തിനകം എന്തൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് തന്നെയാണ് അറിയേണ്ടത്. ശ്രീ